ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൗദി പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാട്ടിലേക്ക് പണമയക്കാനായി നമ്മൾ ബാങ്കിലൂടെയും ഡിജിറ്റൽ വാലറ്റിലൂടെയുമൊക്കെയാണ് നാട്ടിലേക്ക് പണമയക്കുക. അങ്ങനെ ഒരു ഡിജിറ്റൽ വാലറ്റാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഡിജിറ്റൽ വാലറ്റിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പണമയക്കാൻ സാധിക്കുന്നതാണ്. 14-ാം തീയതി മുതൽ നവംബർ 14 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പണമയക്കാം. അതുപോലെ നിങ്ങൾക്ക് 10 റിയാൽ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. അറബ് നാഷണൽ ബാങ്കിൻ്റെ പുതിയ ഡിജിറ്റൽ വാലറ്റാണ് ടിക്മോ. ഇപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് 10 റിയാൽ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. ക്യാഷ് ബാക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന റെഫറൽ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നാട്ടിലേക്ക് പണം അയച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്ക് 10 റിയാൽ ആഡാവുന്നതാണ്. അതെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങളുടെ മൊബൈലിലെ ടിക്മോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ആദ്യം നമുക്ക് ഇതിലേക്ക് മണി ആഡ് ചെയ്യണം. അതിനായി ആഡ് മണി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും മണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് മണി ആഡ് ചെയ്യാം. ഞാനിവിടെ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡീഫോൾട്ടായിട്ട് 100, 200, 1000 അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ 500 ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാർഡ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി സെലക്ട് കാർഡ് എന്നുള്ള അതിന് നേരെയുള്ള ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മതാ കാർഡ്, മാസ്റ്റർ കാർഡ്, വിസ കാർഡ് എന്നീ കാർഡുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ കാർഡിൻ്റെ 16 നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ എക്സ്പയറി ഇയർ, അത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായി കാർഡിൻ്റെ CVV നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാർഡിൻ്റെ പുറകുവശത്തുള്ള 3 നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ഏതാണോ ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആഡ് ന്യൂ കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കൺഫേം ട്രാൻസ്ഫേഴ്സ് എന്നൊരു പേജ് ഓപ്പണായി വന്നിരിക്കുകയാണ്. എല്ലാം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാലറ്റിലേക്ക് 500 റിയാൽ ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. അതിനായി മണി ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഡിക്ലറേഷൻ എന്നുള്ള പേജ്, എഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ആളുടെ കൺട്രി ഏതാണോ ആ ഒരു കൺട്രി സെലക്ട് ചെയ്യുക. നമ്മൾ ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നത് അവരുടെ കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ബാങ്കിലേക്കാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ക്യാഷ് പിക്കപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പണം അയച്ചു കൊടുക്കുന്ന ആളുടെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം അവരുടെ മൊബൈൽ നമ്പർ, നാട്ടിലത്തെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നാഷണാലിറ്റി എന്നുള്ള ഭാഗത്ത് അവരുടെ രാജ്യം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് സ്ഥലപ്പേര്, വീട്ടുപേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായി നിങ്ങൾ അടുത്ത പ്രാവശ്യം പണം അയക്കുകയാണെങ്കിൽ, ഈ ബെനിഫിഷ്യറിയിലേക്ക് പണം അയക്കുകയാണെങ്കിൽ സേവ് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ അഡ്രസ്സൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങളുടെ തന്നെയാണെങ്കിൽ ഓൺ സെലക്ട് ചെയ്യുക, ഫാമിലി ആണെങ്കിൽ ഫാമിലി സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ അയക്കുന്ന ആളുടെ ബാങ്ക് ഏതാണോ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് അയക്കുന്നത്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിന് തൊട്ട് താഴെ ബ്രാഞ്ച് സിഫ്റ്റ് കോഡ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അത് ഇവിടെ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്.
സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ശേഷം സെലക്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ടെക്മോയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്യാനായി ടെക്മോയിൽ നിന്ന് നിങ്ങൾക്കൊരു കോൾ വരുന്നതാണ്. ആ കോൾ എടുത്ത് ഒന്നമർത്താൻ പറയും. അപ്പോൾ നിങ്ങൾ ഒന്നമർത്തി കൊടുക്കുക. അതോടുകൂടി നിങ്ങളുടെ ബെനിഫിഷ്യറി സക്സസ്ഫുള്ളായിട്ട് ആഡാവുന്നതാണ്. കോൾ ഓട്ടോമാറ്റിക്കായി കട്ടാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാനായി ബെനിഫിഷ്യറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് പർപ്പസിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഫാമിലി മെയിൻ്റനൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ടെക്മോ വാലറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ മണി സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അണ്ടർ പ്രോസസ്സിംഗ് ആണ് കാണുന്നത്. അതൊന്നും പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മണി ക്രെഡിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാലറ്റിൽ നിന്ന് 500 റിയാല് കട്ടായി പോയിട്ടുണ്ട്. ഹിസ്റ്ററി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോഴും അണ്ടർ പ്രോസസ്സിങ്ങിലാണ് കാണിക്കുന്നത്. ഷോ മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ച എമൗണ്ട് എത്രയാണ്, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് മണി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അയച്ച ഉടൻ തന്നെ ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മണി ക്രെഡിറ്റ് ആവുന്നതാണ്. മണി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10 റിയാൽ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതാണ്. അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായി നമ്മുടെ ടെക്മോ വാലറ്റിൽ ഓപ്പൺ ആക്കി നോക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് 10 റിയാൽ വന്നിട്ടുണ്ട്. ഇനി ഹിസ്റ്ററി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിൽ റഫറൽ കോഡ് വെച്ച് ആക്ടിവേഷൻ ചെയ്തതുകൊണ്ട് 10 റിയാൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്മോ വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാനും അതുപോലെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനും മണി ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഫീസൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതുപോലെ മണി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 റിയാൽ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.